that intro. Hi friends, welcome to our YouTube channel, Curriculum Coded Swarm. We are going to church and website. So, business shop, YouTube channel, Facebook page. So, you can business website. Then we website open the link in the description. Blogger account അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ടിപ്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അപ്പോൾ തന്നെ ബെൽ ബട്ടൺ കാണാൻ സാധിക്കും. അതും കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും പിന്നെ അപ്ലോഡ് ചെയ്യാവുന്ന എല്ലാ വീഡിയോസുകളും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ബ്ലോഗർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, അതായത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ബ്രൗസറിലൊക്കെ പോയി നിങ്ങൾ www.blogger.com എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് യുവർ ബ്ലോഗ് എന്ന ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിന് മുൻപ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഏറ്റവും അടിക്കുവായ ലാംഗ്വേജ് എന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ മലയാളം ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, മലയാളം ഓപ്ഷനുണ്ട്. ഓക്കെ, നമ്മുടെ അക്കൗണ്ട് അതായത് നമ്മളെ ബ്ലോഗർ മലയാളത്തിലായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ബ്ലോഗ് സൃഷ്ടിക്കുക എന്നൊരു ഓപ്ഷനുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഏത് ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണോ ഈ ഒരു ബ്ലോഗ് തുടങ്ങാൻ പോകുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ വെബ്സൈറ്റ് നമ്മളുടെ മൊബൈലുള്ള നമ്മളെ മൊബൈലിൽ ഏത് അക്കൗണ്ട് വെച്ചിട്ടാണ് തുടങ്ങേണ്ടതെന്ന് നമ്മൾ അവർക്ക് കൊടുക്കണം ഓപ്ഷൻ. അപ്പം അതിന് ഞാൻ MS Media എന്നൊരു അക്കൗണ്ട് ഞാൻ ഇതിൽ കിട്ടുകയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ടിൻ്റെ പാസ്വേഡാണ്. നിങ്ങൾ അക്കൗണ്ട് അതിലേക്ക് അതിൻ്റെ പാസ്വേഡ് അടിച്ച് നിങ്ങൾക്ക് അതിൽ അടുത്തത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ മെയിൻ ഭാഗം കിടക്കുന്നത്. ഇവിടെ നിങ്ങളൊന്ന് സൂം ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ടൈറ്റിൽ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ടൈറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. ടൈറ്റിലൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ സാധിക്കും, അത് പ്രശ്നമൊന്നുള്ള കാര്യമല്ല. പക്ഷെ അഡ്രസ്സ് എന്നുള്ള അടിയത്തെ ഭാഗത്തിലാണ് നമ്മൾ നമ്മുടെ കൊടുക്കേണ്ട കാര്യം കൊടുക്കേണ്ടത്. അപ്പോൾ തന്നെ നമ്മളൊരു പേര് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ mstechcreation എന്ന് സ്പേസ് ഇടാണ്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേര് നിങ്ങൾക്ക് അതേപോലത്തെ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അതിൽ ഒന്നെങ്കിൽ mstechcreation 1 അല്ലെങ്കിൽ 2 അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിലൂടെ സെയിം ആയിട്ടുള്ളൊരു ടൈറ്റിൽ അഡ്രസ്സ് നിങ്ങൾക്ക് അതിൽ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈറ്റിൽ നിങ്ങൾ എന്തിനെ സംബന്ധിച്ചിട്ടാണോ നിങ്ങളുടെ സ്ഥാപനം അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ടൈറ്റിൽ പേര് നമ്മൾ ഇത് കൊടുക്കുവാനാണ് പറയുന്നത്. mstechblogger എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അടിയിൽ നിങ്ങൾ എന്ത് അഡ്രസ്സാണോ കൊടുക്കുക ഇവിടെ ശ്രദ്ധിച്ച് കൊടുക്കണം. ഈ ഒരു അഡ്രസ്സ് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നിലവിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ സെറ്റിങ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അഡ്രസ്സ് മാറ്റാൻ സാധിക്കും. പക്ഷെ നിങ്ങളെപ്പോഴും ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ അഡ്രസ്സ് കൊടുക്കണം. mstechblogger എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അവിടെ അതിനുശേഷം നിങ്ങൾ .blogspot എന്ന് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അഡ്രസ്സ് mstechblogger.blogspot.com എന്നാണ്. ഇവിടെ ഈ ഒരു അഡ്രസ്സ് അവൈലബിൾ ആണ്. ഈ ഒരു അഡ്രസ്സിൽ നിങ്ങൾക്ക് ഇനി തുടങ്ങാൻ സാധിക്കുകയില്ല. ഇനി അതിൻ്റെ അടിയിലുള്ളത് ഏത് തീമാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്നാണ്. അപ്പോൾ ഇതിലിവിടെ നിങ്ങൾക്ക് ഈ തീമും നിങ്ങൾക്ക് എപ്പോഴും മാറ്റാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട തീമിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ ഒരു തീമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ക്രിയേറ്റ് ബ്ലോഗ് എന്ന ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് ഇവിടെ ക്രിയേറ്റ് ആയി. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനും കൂടി ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ എത്ര 5 MB 3 MB ഒക്കെ ഉള്ളു. അത് കയറ്റുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യാൻ പെട്ടെന്ന് വളരെ സിമ്പിളായിരിക്കും. പക്ഷേ എപ്പോഴും പോസ്റ്റ് ചെയ്യാനുള്ള കൂടുതൽ ഓപ്ഷൻസുകളൊക്കെ ഉള്ളത് നമ്മുടെ ഈ ക്രോം വഴി ഡെസ്ക്ടോപ്പ് മോഡലിൽ ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതിൻ്റെ പോസ്റ്റ് ചെയ്യണതിൻ്റെ ഫീച്ചേഴ്സുകളൊക്കെ നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസുകളൊക്കെ കൂടുതലും ഈ ഒരു ഗൂഗിൾ പോയിട്ട് നമ്മൾ നമ്മുടെ ബ്ലോഗർ ഓപ്പൺ ആക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സുകളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി എങ്ങനെ പോസ്റ്റ് ചെയ്യാൻ, ഇപ്പോൾ ന്യൂ പോസ്റ്റ് എന്നൊരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഓർഡർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കീബോർഡ് ഓപ്ഷൻ വരും. അപ്പോൾ തന്നെ ഇതിൻ്റെ മുകളിലത്തൊക്കെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇത് F എന്നുള്ള ഫൗണ്ട്, പിന്നെ DT കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈസാണ്, പിന്നെ അതുപോലെ നോർമൽ, അപ്പോൾ തന്നെ B എന്നുള്ളതിൻ്റെ നമ്മൾ അടിക്കുന്ന സ്പെല്ലിങ് അതിൻ്റെ കട്ടി കൂട്ടുന്നതിനാണ് നമ്മൾ B ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഓരോ ഫൗണ്ടുകളും ഓരോ രീതി, അപ്പോൾ തന്നെ അടിയിലത്തെ ലൈനിൻ്റെ കളർ മാറ്റുവാനുള്ള ഓപ്ഷൻസൊക്കെ നമുക്കുണ്ട്. അപ്പോൾ തന്നെ ലിങ്കുകൾ ആഡ് ചെയ്യാൻ, അതുപോലെ തന്നെ ഫോട്ടോസ്, അപ്പോൾ തന്നെ നമുക്ക് വീഡിയോയുടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് യൂട്യൂബിൽ നിന്നും വീഡിയോസ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ആദ്യം Blogger ആണ് നമ്മൾ അടിക്കുന്നത്. ഇനി ഈ ഈ ഒരു ഭാഗമാണ് ഫുൾ കോപ്പി ചെയ്തതിന് ശേഷം ഈ അമർത്തുകയാണെങ്കിൽ അത് കട്ടിയായിട്ട് വരും. അപ്പോൾ തന്നെ ഒന്നുകൂടി നമ്മളതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഫൗണ്ടിൻ്റെ സൈസ് നമുക്ക് കുറച്ചുകൂടി വലുതാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ ഇത് സെൻറ്ററിൽ വരണമെങ്കിൽ അങ്ങനെയൊരു ഓപ്ഷൻ നമുക്കിതിൽ അവൈലബിൾ ആണ്. രണ്ടാമത്തെ ഭാഗം ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ടൈറ്റിൽ ഏറ്റവും മുകളിലായിട്ട് വന്നിരിക്കുകയാണ്. ഇതൊരു ടൈറ്റിലല്ല, സോറി, ടൈറ്റിൽ കൊടുക്കേണ്ട ഭാഗം മുകളിൽ പോസ്റ്റ് ടൈറ്റിൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പോസ്റ്റിന് ഒരു ടൈറ്റിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ അതിൽ വരും. അതിനുശേഷം നിങ്ങൾക്കിവിടെ ഫോട്ടോസുകളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെല്ലാ ഈ ഒരു വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പബ്ലിഷ് എന്നൊരു ഓപ്ഷനോട് സേവ് ഉണ്ട്. പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഒരു പോസ്റ്റ് ഇതിലേക്ക് പബ്ലിഷ് ആകും. ഓക്കെ, നമ്മുടെ ഈ ഒരു പോസ്റ്റിലേക്ക് പബ്ലിഷ് ആയിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പോസ്റ്റുകൾ ഇതിലേക്ക് പബ്ലിഷ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ തന്നെ ഇനിയും ഇതിൽ കുറേ ഫീച്ചേഴ്സുകളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങൾ അടുത്തൊരു വീഡിയോ കാണുക. അപ്പോൾ തന്നെ നമുക്കിപ്പോൾ കുറഞ്ഞ ടൈമിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊക്കെ കഴിയുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ വെബ്സൈറ്റിൽ എന്താണ് കൂടുതലായിട്ട് ചെയ്യേണ്ടതെന്നെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോക്ക് അതിൻ്റെ റീപ്ലൈ നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു അടുത്ത വീഡിയോയുമായി നമുക്ക് ഇനിയും വരാം. അതുവരേക്കും സൈനിങ് ഔട്ട്.